ഇന്ന് ഏതായാലും റോബോട്ടിനെ വർക്ക്ഷോപ്പിൽ തന്നെ വെക്കാം. ഏതായാലും രാത്രിയായില്ലേ, ഇന്നിനി വീട്ടിൽ പോവാം. നാളെ എനിക്ക് എല്ലാവരുടെയും മുന്നിലൊന്ന് സ്റ്റാറാവണം. എന്നെ കളിയാക്കിയവരുടെ മുന്നിൽ പോയി രണ്ട് വാക്ക് പറയണം. അങ്ങനെ അവൻ നിർമ്മിച്ച റോബോട്ടിനെ വർക്ക്ഷോപ്പിൽ തന്നെ വെച്ച് അവൻ വീട്ടിലേക്ക് പോയി. അങ്ങനെ പിറ്റേ ദിവസമായി. അവൻ റോബോട്ടിനെ എടുക്കാൻ വർക്ക്ഷോപ്പിൽ ചെന്നു. എന്നാൽ അവിടെ അവൻ്റെ റോബോട്ടിനെ എങ്ങും തന്നെ കാണാനില്ല. അങ്ങനെ എല്ലാം കൈവിട്ടു പോയ സമയത്താണ് അലോക്കിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. അവനാണെങ്കിൽ ഈ വർക്ക്ഷോപ്പിൽ ഒരു CCTV ഫിറ്റ് ചെയ്തിരുന്നു. പക്ഷേ CCTVയിലെ ദൃശ്യങ്ങൾ കാണണമെങ്കിൽ അവന് വീട്ടിലേക്ക് പോകണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വീട്ടിലോട്ട് പോവാൻ തീരുമാനിച്ചു. വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. അങ്ങനെ അവൻ CCTVയിലെ ഓരോ ദൃശ്യങ്ങളും കാണാൻ ആരംഭിച്ചു. അങ്ങനെ ആ CCTVയിൽ ഉണ്ടായിരുന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. കുറേ കള്ളന്മാരാണ് തൻ്റെ റോബോട്ടിനെ അവിടെ നിന്നും അടിച്ചു മാറ്റിയിരിക്കുന്നത്. റോബോട്ടിൻ്റെ എല്ലാ പണികളും പൂർണ്ണമായതുകൊണ്ട് തന്നെ റോബോട്ടിൽ ട്രാക്കർ ഉണ്ടായിരുന്നു. അതനുസരിച്ച് റോബോട്ടിൻ്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ എവിടെയാണെന്ന് കറക്റ്റായി തന്നെ കണ്ടുപിടിക്കാനും കഴിയും. ട്രാക്കർ പറയുന്നതനുസരിച്ച് ഇപ്പോൾ ആ റോബോട്ടുള്ളത് പോച്ചിനോക്കിനടുത്താണ്. അതുകൊണ്ട് തന്നെ അലോക് പോച്ചിനോക്കിലോട്ട് പോവാൻ തീരുമാനിച്ചു. അവൻ ആരും കാണാതെ പോച്ചിനോക്കിൽ പോയി തൻ്റെ റോബോട്ടിനെ തിരിച്ചെടുത്തു. അതിനുശേഷം അവൻ വീട്ടിലോട്ട് പോവുകയായിരുന്നു. അവൻ്റെ കൂടെ അവൻ്റെ റോബോട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ വഴിയിൽ വെച്ച് അവൻ അവൻ്റെ കൂട്ടുകാരെ കാണുകയാണ്. എടാ, ഇതാ അലോക്കും അവന്റെ റോബോട്ടും അല്ലേ ഈ പോകുന്നത്? അതേടാ, അവൻ തന്നെയാ. എടാ അലോക്ക്, ഒന്നിങ്ങി വന്നേ. ഇതാണോ നിന്റെ പുതിയ റോബോട്ട്? എടാ, നിന്റെ ഈ റോബോട്ട് സംസാരിക്കുവടാ. പിന്നെ സംസാരിക്കാതെ? എടാ, നിനക്ക് ഇങ്ങനത്തെ റോബോട്ടൊക്കെ ഉണ്ടാക്കാൻ അറിയായിരുന്നു. എടാ, ഞങ്ങളെ വിചാരിച്ചത് നീ വെറുതെ ഉടായിപ്പറക്കുന്നതാന്ന. എടാ അലോക്ക്, സത്യം പറയടാ, നിനക്കാരാ ഈ റോബോട്ട് ഉണ്ടാക്കി തന്നത്? ഒന്ന് പോടോ, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. നീ സത്യം പറഞ്ഞേക്കടാ. അയ്യോ, സോറി റോബോട്ടേ. ഡാ വാഴകളെ, ഇപ്പൊ മനസ്സിലായോ ഇത് ആരുടെ റോബോട്ടാണ്, ഈ റോബോട്ട് ഉണ്ടാക്കിയതാരെന്നൊക്കെ? എടാ, നിന്നെ പോലത്തെ പേടിയുള്ളവന്മാരൊന്നും ഈ സമയത്ത് ഇവിടെ നിക്കല്ലേ. ഞാൻ ഏതായാലും പോവാ, വേഗം വീട്ടിലോട്ട് വിട്ടോ. കുറേ പേരാണെങ്കിൽ വീഡിയോയ്ക്ക് താഴേക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്നെ ഫ്രീ ഫയറിൽ ഫ്രണ്ട് ആക്കുമെന്നൊക്കെ. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട് ആക്കണമെങ്കിൽ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്ത ശേഷം എന്നോട് കോണ്ടാക്ട് ചെയ്താൽ മതി. ഗൈസപ്പോൾ ആരും തന്നെ കോളൊന്നും ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ആരും തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട.